കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചന ദർശനമെന്ന ഈ പ്രോഗ്രാമിലൂടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചന സന്ദേശം ശ്രവിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഫേസ് ലേഖനത്തിൽ 3:20 നമ്മളിങ്ങനെ വായിക്കുന്നു: എന്നാൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് കർത്താവിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ നാം ദൈവസന്നിധിയിൽ വയ്ക്കുന്ന ധ്യാന ചിന്ത, നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ നടത്തുന്ന ദൈവത്തെക്കുറിച്ചാണ്. ചോദ്യങ്ങളില്ലാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തിലില്ല. എല്ലാ മനുഷ്യർക്കും ചോദ്യങ്ങൾ ഒത്തിരിയുണ്ട്. തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഏതൊരു ചോദ്യത്തിനും കർത്താവിൽ നിന്ന് നമുക്ക് മറുപടി ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ നടത്തുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചോദിച്ചതല്ല, നമ്മൾ നിനച്ചതല്ല, അതിനപ്പുറത്ത് അത്യന്തമായി നമ്മളെ നടത്തുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വിചാരങ്ങൾക്ക് അപ്പുറത്ത്, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്ത് നമുക്ക് വേണ്ടി കരുതുകയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ നമ്മളെ കാണുന്നത്. ഞാൻ ഒന്നുകൂടെ അത് വ്യക്തമാക്കിയാൽ, ഒരു ഭക്തനെ നിങ്ങളുടെ മുൻപിലേക്ക് രാവിലെ കൊണ്ടുവരികയാണ്. ആമെ യഹിസ്കിയാവ് എന്ന് പറയുന്ന ഭക്തനെ നമുക്കറിയാം. യഹിസ്കിയാവിനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ ദിനവൃത്താന്തത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ യഹിസ്കിയാവിൻ്റെ ചരിത്രത്തെ കാണിക്കുന്നതാണ്. യഹിസ്കിയാവിനോട് താൻ പ്രതീക്ഷിക്കാത്ത ഒരു സമയം, താൻ രാജ്യത്തിൻ്റെ, ഇസ്രായേലിൻ്റെ രാജാവാണ്, രാജ്യം ഭരിക്കുന്ന ശക്തനായ ഒരു രാജാവാണ്. പക്ഷേ താൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവത്തിൻ്റെ പ്രവാചകനായ യെശയ്യാവിനെ തൻ്റെ അടുക്കിലേക്ക് അയച്ചിട്ട് തന്നോടൊരു വലിയ ദൂത് ദൈവം സംസാരിക്കുകയാണ്. ആ ദൂത് ഇങ്ങനെയാണ്: നീ മരിച്ചു പോകും, നിൻ്റെ ഗ്രഹകാര്യം നീ ക്രമത്തിലാക്കിക്കൊള്ളുക എന്നുള്ള ഒരു ദൂതാണ്. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത, കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ആലോചനയാണ് ഇവിടെ പ്രവാചകനിലൂടെ യഹിസ്കിയാവ് കേൾക്കുന്നത്. ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത, എത്രയോ നല്ല നല്ല ദൂതുകളുണ്ട്, എത്രയോ നല്ല നല്ല ചിന്തകളുണ്ട്, എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ദൈവത്തിന് പറയാനുണ്ട്. ഇന്ന് പകൽ ആമേൻ ഇതിൽ നിന്ന് പഠിക്കുവാൻ ദൈവമക്കൾക്ക്, ദൈവജനത്തിന് പഠിക്കാനുള്ള ഒരു പ്രത്യേക വിഷയം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇവിടെ വ്യക്തമാണ്. രാജാവാണെങ്കിലും രാജാവിനെ നിയന്ത്രിക്കുന്ന രാജാതിരാജാവായ ഒരു സർവശക്തനായ ദൈവം നമുക്ക് മീതെ ഉണ്ടെന്ന് ഇവിടെ വ്യക്തമാണ്. രാജാവിനോട് പറഞ്ഞു, നീ മരിച്ചു പോകും, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ആ ദൈവത്തിന് ഒരുവൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കാൻ അവൻ അധികാരമുണ്ട്, എടുക്കാനും അവൻ അധികാരമുണ്ട്. രാജാവ് ഈ ദൂതിൻ്റെ മുമ്പിൽ വളരെ ഭയപ്പെട്ടു. ദൈവമാണ് പറഞ്ഞിരിക്കുന്നത് നീ മരിച്ചു പോകും, പ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുക. എന്നാൽ ഇവിടെ നോക്കിക്കേ, യഹിസ്കിയാവ് എന്ന് പറയുന്ന ഈ ഭക്തൻ ഈ ദൂത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ്റെ നേരെ തിരിയാതെ അദ്ദേഹത്തിനെതിരെ ഒന്നും പറയാതെ തൻ്റെ ദൈവസന്നിധിയിൽ പോയി മുട്ടുമുടക്കി കണ്ണുനീരോടെ താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. തൻ്റെ പ്രാർത്ഥനയിലെ ഒറ്റ പ്രധാന വിഷയം ഒന്നുമില്ല, നീ എന്നെ ഒന്ന് ഓർക്കണമേ എന്നുള്ള വിഷയം മാത്രമാണ് താൻ ദൈവത്തോട് ആവശ്യപ്പെടുന്നത്, എന്നെ ഒന്ന് ഓർക്കണമേ. ആ ഒറ്റ പ്രാർത്ഥനയിൽ ദൂത് പറഞ്ഞ് മടങ്ങിപ്പോയ പ്രവാചകനെ തിരിച്ചു വിളിച്ചിട്ട്
ആ പ്രവാചകൻ വീണ്ടും പറയുന്നു, ഇല്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂടെ നീട്ടിത്തന്നിരിക്കുന്നു എന്നുള്ള ശക്തമായ ദൈവത്തിൻ്റെ ആലോചനയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ കുടുംബങ്ങളോട്, വ്യക്തികളോട് പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ ആലോചന കൈമാറുന്നു. നിൻ്റെ പ്രശ്നങ്ങൾ, നിൻ്റെ വിഷയങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടലിനായിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ, പ്രാർത്ഥനയുടെ മറ്റൊരു തലത്തിലേക്ക് നിനക്ക് ചെല്ലാൻ കഴിയുമെങ്കിൽ, നിൻ്റെ ആയുസ്സിനെ നീട്ടിത്തരാൻ ദൈവശക്തനാണ്. ഒരു ദിവസം പോലും ജീവിച്ചിരിക്കത്തില്ലെന്ന് ചിന്തിച്ച യഹസ്കിയാവിന് 15 സംവത്സരം കൂടെ ദൈവം നീട്ടിക്കൊടുക്കുകയാണ്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുക, ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.